അതിരുമായ റസൂലുള്ളാഹി തങ്ങളെ വീണ്ടും പറയുകയാണ്, ഇദാര കിബറജുലു അസ്കറാ ഇഹ്തസ അർശുർ റഹ്മാൻ ഖൗഫൻ മിൻ ഗളബില്ലാ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ സമീപിക്കുകയാണ് പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനത്തിന് സമീപിച്ചാൽ അല്ലാഹുവിന്റെ അർശ് വിറയ്ക്കുമത്രേ. ഖൗഫം മിൻ ഗളബില്ലാ, അല്ലാഹുവിന്റെ കോപത്താൽ ആ അർശ് കിടുകിട വിറയ്ക്കുകയാണ്. അതിന്റെ പേരിൽ തകാദു സമാവാത്തു അന്തഖാലല്ലറല്ല. ഈ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തികൾ നടക്കുന്ന കാരണത്താൽ ആകാശം ഇതാ ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പോവുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മാലാകമാർ അവരുടെ കരങ്ങൾ കൊണ്ട് ആകാശത്തെ പിടിച്ചു നിർത്തുകയായി. വതഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ് വതമസ്സകത്തിൽ മലായികത്തു ബിഅത്രാഫിഹ. മാലാകമാർ അവരുടെ ചിറകിന്റെ അറ്റം അഗ്രം കൊണ്ട് ചിറകിന്റെ തുണ്ടു തുമ്പ് കൊണ്ട് അവർ അതിനെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാ മലക്കുകളും സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാ. അല്ലാഹുവിന്റെ കോപം അടങ്ങുന്നത് വരെ ഈ മാലാകമാർ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമെന്ന് അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതി മലക്കൾ ആകാശത്തെ പിടിച്ചിരുത്തുന്നോണ്ടാണ് ഈ സൊഡോമികളുടെ മണ്ടയിലൊന്നും ഈ ആകാശം വന്ന് വീരാത്തത്. അല്ലെങ്കിൽ ദുനിയാവി ഒരുത്തം പോലൂടെ കാണയില്ലേ ഈ പണിക്കാരന്മാർ എല്ലാത്തിനും അള്ളാഹുദിക്കളയും. മനസ്സിലായില്ലേ? മലക്കൾ പിടിച്ചിരുത്തിയാണ് ആളിയാവുന്ന മലക്കൾ പിടിച്ചിരുത്തും. അമ്മ കുഴപ്പമില്ല, പണി തുടങ്ങാന്ന് അങ്ങനെ തീരുമാനിക്കണ്ട. അവൻ അതിനെക്കാട്ടിലും വലിയ അതാ വള്ള വേറെ ഇറക്കി കൊടുക്കും. ഒരു അതീ ദൂരെ കേട്ടോളൂ. പ്രകൃതി വിരുദ്ധമായ സ്വഭാവം ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ പേരാണ് ലൂത്തി. ഈ സൊഡോമി പ്രകൃതി വിരുദ്ധമായി ഈ വേഴ്ച നടത്തുന്നവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അവന്റെ ഖബറിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പന്നിയുടെ കോലത്തിലായിരിക്കും. ഖബറി വെച്ച് അല്ലാഹുവിന്റെ രൂപം മാറ്റിക്കളയുമെന്ന് നബിയുന അഷ്റഫിയുന റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യമാരോട് പോലും നമ്മുടെ പുരുഷന്മാര് ഹലാലാണല്ലോ, നമുക്ക് അല്ലാഹ് ഹലാലാക്കി തന്നിരിക്കല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നാളെ പന്നിയായിട്ടായിരിക്കും എഴുന്നേറ്റ് വരാം. അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. അതിന് പെണ്ണുങ്ങൾ സമ്മതിക്കുകയും വേണ്ട. അങ്ങനെ ഏത് ഭർത്താവ് സമ്മതിച്ചാലും ആദൃതി പിടിച്ചാലും ലാ താഅത്തലി ഫീ മഅസിയത്തിൽ ഖാലി. ഒരു പാപം ചെയ്യാൻ വേണ്ടി ഒരു ഭാര്യയെ ഒരാൾ നിർബന്ധിച്ചാൽ അതിനുവേണ്ടി തയ്യാറാകരുത് എന്നാണ് നബിയുന അഷ്റഫിയുന റസൂലുള്ളാഹി. എന്നെ ഭർത്താവ് എന്നെ ഭർത്താവ് നാളെ എന്റെ വീട്ടിൽ കൊണ്ടുവരും. നിങ്ങളെ വീട്ടിലോ നിങ്ങൾ കോട്ടയത്തോ എവിടെയോ കൊണ്ടുവരും, എനിക്ക് പ്രശ്നമില്ല. ഈ പഠിക്കാൻ നിൽക്കൂല. അല്ലെങ്കിൽ നാളെ നരകമല്ലേ, നരകമല്ല നരകം. നരകത്തെ കുറിച്ചല്ലേ ഈ പറയുന്നത്. നരകം നരകം എന്ന് പറഞ്ഞ ചുമ്മാ ജിബ്രീലായിട്ട് നരകം എന്ന് പറഞ്ഞാൽ കണ്ട കാഴ്ച എങ്ങാനും പറഞ്ഞ മനുഷ്യന്മാരിന് നാളെ മുതൽ വാളും കേൾക്കാൻ നിൽക്കില്ല, ഇനി ഈ പണിക്ക് നിൽക്കില്ല, ഒരു പരിപാടിക്ക് നിൽക്കില്ല. ജിബ്രീൽ കണ്ട നരകം, ജിബ്രീൽ കണ്ട അവരുടെ സംഭവങ്ങൾ പറയാൻ തന്നാല് നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ജാബിർ ഇബ്നു സമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വിചാരികളുടെ കാര്യമാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. أتاني جبريل وميكائيل. ജിബ്രീൽ മീക്കായിലിന്റെ അരികിലേക്ക് കടന്നു വന്നു. ജിബ്രീൽ ഇസ്ലാം, മീക്കായിൽ ഇസ്ലാത്തു സ്ലാം. ഇങ്ങനെ മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ മെല്ലെ നടന്നു പോവുകയാ. ഒരു വലിയ ഒരു അടുപ്പിന്റെ അരികിലേക്ക് ഞങ്ങളെ എന്നെ അവർ രണ്ടുപേരുടെ കൊണ്ടുപോയി. വലിയ ഒരു അടുപ്പ്, തന്തൂരി അടുപ്പ്. ഇതൊക്കെ നമുക്കൊരു പാടാ കേട്ടോ. ഇന്നത്തെ ഈ തന്തൂരി ചിക്കനും തന്തൂരി റൊട്ടിയും തന്തൂരി അടുപ്പും ഒക്കെ അല്ല നമുക്കൊരു പാടാണ്. സംഭവം തന്നെ ഗ്രില്ലി ചിക്കൻ നാറലക്കൊഴി നോറിലൊക്കെ പാടാണ്.
അങ്ങനെ തന്തൂരി അടുപ്പ് പോയെന്ന് കാണുമ്പോ കണ്ടിട്ടില്ല. തന്തൂരി അടുപ്പ് ഗൾഫിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചെറുതല്ലേ, ഗൾഫിലൊക്കെ അതിന്റെ വായോ ഇറുകിയതാണ് ചെറുതാണ്. അതിന്റെ അടിഭാഗം വളരെ വിശാലമായതാണ്. എത്രയോ 10, 20, 30, 40, 50 റൊട്ടിയൊക്കെ, തന്തൂർ റൊട്ടിയൊക്കെ ചൂടുന്ന സാധനം പണ്ട് കേട്ടിട്ടില്ലേ? നൈനാ സ്നാഹി, എന്താ നൈനാ സ്നാഹി എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഡൽഹിയിൽ തന്തൂരിയാക്കി കഷണിച്ച് കെട്ടിയവൻ കാമുകൻ ചുട്ട് ആ അതിനകത്ത് വെട്ടിയിട്ട്. അപ്പൊ ആ സാധനം അതിനകത്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു സാധനമായിരിക്കും ആ തന്തൂരി അടുപ്പ്. ഇതൊക്കെ അള്ളാ പഠിപ്പിച്ചിരുന്നു, വെറുതെ ചിന്തിച്ചു ചിന്തിച്ചു. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക് നൽകട്ടെ. അങ്ങനെ എന്നെയും കൂട്ടി ജിബ്രീലും മീകായിലും ഫൻതലഖനാ, ഞങ്ങളെ നടന്നു പോവുകയാണ്. ഫാതൈനാലാ മിസ്ലി തന്നൂർ, ഒരു തന്തൂരി അടുപ്പ് പോലുള്ള ഒരു വ്യാസമുള്ള ഒരു അടുപ്പിന്റെ അരികിലേക്ക് പോയപ്പോ ഫീഹി ലഗതു വാസ്വാദ്, ഒരുപാട് അപശബ്ദങ്ങൾ അതിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. ഫത്തലഅനാ ഫീഹി, അതിലേക്ക് ഞാൻ ഒന്ന് എത്തി നോക്കിയപ്പോ ഫീഹി ഒരുപാട് പുരുഷന്മാരെയും ഒരുപാട് വിവസ്ത്രങ്ങളായ സ്ത്രീകളെയും പുരുഷന്മാരെയും അതിൽ കിടന്ന് നരകിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അവരുടെ അടിഭാഗത്ത് നിന്ന് തീജ്വാല ആളി കത്തുമ്പോ സാഹൂ വ്യാസമുള്ള അടിഭാഗത്ത് നിന്ന് അവരാ അടുപ്പിന്റെ മുകളിലേക്ക് നിലവിളിച്ചു വരികയാണ്. ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, ഒന്ന് മടക്കണേ അല്ലാ, ഒരഭയം നൽകണേ അല്ലാ. അവര് നിലവിളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കവയ്യാതെ ജിബിരീലിനോട് ഞാൻ ചോദിച്ചു പോയി, മൻഹാവുലായി ആ ജിബിരീൽ, ആരാണ് ജിബിരീലേ, ഈ കൂട്ടരാരാണ് ജിബിരീലേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹൗലായി ആ മുഹമ്മദു മിൻ ഉമ്മതിക അസ്വാനീ വസ്സുനാ, അവിടുത്തെ സമുദായത്തിൽപ്പെട്ട അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട ആണിലും പെണ്ണിലും പെട്ട വ്യഭിചാരികളാണ്, അഭിസാരികളാണ് നബി ചെയ്യാതെ മരണപ്പെട്ടതിന്റെ പേരിൽ ഈ നരകത്തിൽ കിടന്നവർ അനുഭവിക്കുകയാണ്. യാ മുഹമ്മദു, ഏ മുഹമ്മദേ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹ് ഒരുപാട് തെറ്റുകൾ കൈകൊണ്ടും കണ്ണുകൊണ്ടും കാലുകൊണ്ടും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചെയ്തവരാണ്. അള്ളാഹുവെ, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് ഇൽമിന്റെ ബർക്കത്തുകൊണ്ട് പടച്ചവനെ, ഈ ഒരുമിച്ചുകൂടിയതിന്റെ പേരിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും സാരമായും നിസാരമായും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ചെയ്തുപോയ നിനക്കിഷ്ടപ്പെടാത്ത ഈ തെറ്റുകളെ നീ മാപ്പാക്കി തരണമേ അള്ളാഹ്, മാപ്പാക്കി തരണമേ അള്ളാഹ്. അതിന്റെ പേരിൽ നീ ഞങ്ങളെ അയിബാക്കാതെ നാണം കെടുത്താതെ ദുനിയാവിലും ആഖിറത്തിലും വെച്ച് ഞങ്ങളെ ഇജ്ജത്തിലും ഇഫ്ഫത്തിലും ആക്കണമേ തമ്പുരാനെ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ അയിബ്, ഇത് അള്ളാഹു നാളെ വെളിപ്പെടുത്താതിരിക്കാനുള്ള ഒരേ ഒരു വഴി എന്നറിയോ? ആരുടെയും ഫിത്നയും പ്രസാദം പറയരുത്, ആരെ കുറിച്ചും രഹസ്യത്തിലും പരസ്യത്തിലും മോശം പറയരുത്, മോശം പറയരുത്. മോശം പറയരുതെന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് പോലും, കുറ്റമായിട്ട് നമ്മളിൽപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറയാതെ ഇരുന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്തു തരും. ഇനി ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ഈ പറയപ്പെട്ട വ്യക്തിക്ക് അല്ലാഹു ഒരുപാട് നന്മകൾ എഴുതി കൊടുക്കും. നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ ഇവന്റെ കിതാബ് ഇവന്റെ വലതു കയ്യിൽ കൊടുക്കും. നോക്കുമ്പോ എന്റെ വലതു കയ്യിൽ, ഞാൻ വ്യഭിചരിച്ച് കടന്നവനാണല്ലോ നാട്ടിൽ, അല്ലാ വല്ലപ്പോഴൊക്കെ നിസ്കരിക്കുമ്പോൾ തക്കം കിട്ടുമ്പോ മെല്ലെ മതിലാടുന്ന ആളാ, എനിക്ക് പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടി? നീ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഒരുപാട് പേര് നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, നീ അറിയാതെ. ആ ആക്ഷേപിച്ചത് മുഴുവനും അല്ലാഹു നിനക്ക് നന്മയായി ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ ഭാഗ്യമാണ്.
അണ്ട് വെറുതെ നമ്മൾ നിസ്കരിച്ച് ഇബാദത്തെടുത്ത് വല്ലവനും മതിലിയാടാൻ പോകുന്ന കാര്യമൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. ഇത് മുഴുവനും അവന്റെ പക്കലിലേക്ക് പോകും. അവസാനം നമുക്ക് ആഹൃതി ചെല്ലുമ്പോൾ വട്ടപൂജയായിരിക്കും, ഒന്നും കാണൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരുടെ കാര്യം പറയാൻ പോണ്ട. രഹസ്യത്തിലും പരസ്യത്തിലും ആരുടെ ഐബും നമ്മൾ പറയരുത്, ഐബും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാളെ രക്ഷപ്പെടും. അവൻ ചിലപ്പോൾ വിചാരിയായിരിക്കും, അവൻ നാളെ രക്ഷപ്പെടും. അപ്പൊ അൽ മുസ്തിറു അല സിന, തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ വ്യഭിചാരി സ്വർഗത്തിൽ പ്രവേശിക്കൂല. വല നമ്മം, നമീമത്തുകാരൻ, അത് ഞാൻ അവിടെ പറഞ്ഞാണ് സൂചിപ്പിച്ചാൽ, ഐ സി എസിൽ അതിനെ കുറിച്ച് സൂചിപ്പിച്ചാൽ, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വല ശുർത്തി, പോലീസുകാർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഞാനല്ല പറയുന്നത്, നബീന റസൂലുള്ളാഹി. എന്താ, അഹങ്കാരികളായ, ആവശ്യമില്ലാതെ അനീതിക്ക് അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന പോലീസുകാരാണ്. അല്ലാതെ ഇനി പോലീസുകാരായ മുസ്ലിങ്ങൾ ഇപ്പൊ നാളെ നിങ്ങൾ രാജിവെക്കാൻ പോണ്ട, നിങ്ങൾ കൈക്കൂലി വാങ്ങാതെയോ മാന്യമായിട്ട് നീതിക്ക് വേണ്ടി ആയിട്ട് നിങ്ങൾ കൂട്ടുനിന്നാൽ, നീതിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ, അതിനുവേണ്ടി നിങ്ങൾ അതിന് കഷ്ടപ്പെട്ടാൽ അള്ളാന്റെ ഭാഗത്തു നിന്ന് നല്ല കൂലി കിട്ടും. അതല്ല, അക്രമപരമായി, അനാവശ്യമായി, അധർമ്മപരമായി മറ്റൊരാളുടെ പേരിൽ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ട് ആവശ്യമില്ലാതെ നിങ്ങൾ ഈ വേഷവും ധരിച്ചിട്ട് ഈ ഒരു പോസ്റ്റിലിരുന്നിട്ട് ഈ ഒരു പദവിയിലിരുന്നിട്ട് നിങ്ങൾ പാവപ്പെട്ട സമുദായത്തെ ആക്രമിക്കാനാണ് നിങ്ങളുടെ പരിശ്രമമെങ്കിൽ, വടി കൊണ്ട് അടിക്കുന്ന, ചാട്ടവാറ കൊണ്ട് അടിക്കുന്ന ഒരു വിഭാഗം നാളെ നരകത്തിലാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചത് ഈ വിഭാഗമായിരിക്കും. ഈ അക്രമികളായ പോലീസുകാരാണ്, അക്രമികളായ പോലീസുകാർ. നല്ല പോലീസുകാരെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഹദീസാൻ വല ശുർത്തിയു, ഇങ്ങനെയുള്ള ശുർത്തി പോലീസ് സ്വർഗത്തിൽ പ്രവേശിക്കൂല. മാന്യമായിട്ട് കൈകാര്യം ചെയ്യാം, കുഴപ്പമില്ല, കുറ്റവാളി അടിക്കാം, പക്ഷെ അത് നോക്കൂലല്ലോ, കുറ്റവാളി അത് നോക്കൂലല്ലോ, വെച്ച് ചുമ്മാ താങ്ങലല്ല ആരെങ്കിലും. വല ശുർത്തി, വലൽ മുഹന്നസ്, ആണും പെണ്ണും വേഷം കെട്ടുന്നവർ. വലൽ മുഹന്നസ്, ആണും പെണ്ണും വേഷം കെട്ടുന്നവർ. വല ദുയൂസ്, പെണ്ണ് ദുഷിച്ച നടപടിയുമുള്ള പെണ്ണാണ്, ദുർനടപടിക്കാരിയായ പെണ്ണാണ്. ഈ പെണ്ണ് മോശമായ സ്വഭാവത്തിൽ തന്റെ ഭാര്യ നടക്കുന്നത് വ്യക്തമായിട്ട് തന്റെ ഭർത്താവിനറിയാം. ഈ ഭർത്താവ് അറിഞ്ഞിട്ട് മിണ്ടാതെ മൗനം, സമ്മതം, കണ്ണുടച്ചിട്ട് ആ വീട്ടിൽ വരാനും അവനോ അവളോടൊപ്പം ശയിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏതൊരു ഭർത്താവാണോ, സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കും, ദുയൂസിന്റെ മേൽ നീ ഹറാമാണ്, നിനക്കൊരു കാരണവശാലും ദുയൂസ് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. ഭാര്യയുടെ ദുർനടപടി കണ്ടിട്ട് അവളെ ശകാരിക്കാതെ, അവളെ താക്കീത് ചെയ്യാതെ, അവളെ ഒഴിവാക്കാതെ, അവളുമായുള്ള ശാരീരിക ബന്ധത്തിന് സകലമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാർ നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണ്. അങ്ങനെ ഉണ്ട് എത്രയോ സംഭവം, എത്രയോ സംഭവം. നമ്മുടെ ഭർത്താക്കന്മാരുടെ അനുവാദത്തോടു കൂടിയൊക്കെ വീട്ടിൽ വരിക, അവിടെ താമസിക്കുക, അവിടെ ഒന്ന് കുത്തിയിരിക്കുക, സെലവറിയുക. ഗൾഫിലൊക്കെ പോകുമ്പോൾ അയൽവക്കക്കാരനെ ഏൽപ്പിച്ചിട്ടു അളിയാ സബീറ നീ നോക്കിക്കോണേ അളിയാ, നമ്മള് ഇതിലൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നീ അവർക്ക് വേണ്ട അവൻ നല്ല നീയത്തോടു കൂടിയായിരിക്കും പറഞ്ഞ, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അല്ല, പിന്നെ ആശുപത്രിക്ക് അസുഖം സഹായിക്കോ, അല്ല പച്ചക്കറിയോ വാങ്ങായോ, എന്തെങ്കിലുമൊക്കെ തേങ്ങായോ, മാംസമോ മത്സ്യമൊക്കെ വന്നാലും വാങ്ങിക്കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ അഞ്ചാറ് മാസം അങ്ങനെ വാങ്ങിക്കൊടുത്ത് അവർ തമ്മിൽ വലിയ മഹബത്തായി, പിന്നെ എല്ലാ മാംസവും തമ്മിലുള്ള ബന്ധങ്ങളായി മാറും. അവസാനം ചർച്ച ചെയ്യാം, അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താരാ, ഉണ്ടിക്ക് പൈസ അവിടുന്ന് അയക്കും ഓരോരുത്തന്മാര്, എന്നിട്ട് എന്നിട്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും, എന്നിട്ട് താത്തയുടെ നമ്പരും മേടിച്ചോണ്ട് പോകും, പിന്നെ അവര് തമ്മിൽ ഉണ്ട ഇടാൻ തുടങ്ങും. അവസാനം അവര് തമ്മിലായി, പിന്നെ എത്ര സംഭവം, തലാക്ക് വരായിട്ടില്ലേ, എത്രയോ സംഭവങ്ങൾ. എന്തിനങ്ങനെ എടുക്കണം, ആണുങ്ങളുള്ള വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറയണം, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ള വീട്ടിൽ. അത് പിന്നെ ശരിയാ, മാമി അറിയാതെ കൊണ്ടുവരണമെന്നാണ് വിളിച്ചു പറയുന്നത്, മാമ അറിയല്ല പൈസ കൊടുത്ത് വിടുന്നത്, മാമയുടെ കൈ കൊടുക്കണമെന്ന് പിന്നെ എങ്ങനെ നമ്മൾ പറയും. മാമ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു രൂപ പോലും കിട്ടൂല, അതുകൊണ്ട് മാമയുടെ കയ്യിൽ കൊടുക്കില്ല, എങ്ങനെങ്കിലും എന്റെ കയ്യിൽ കൊണ്ടോ, ഞാൻ എവിടെ വേണമെങ്കിലും വന്നിക്കാം. അങ്ങനെ ശരിയാ സംഭവം, കിട്ടിയാല് 50,000 രൂപ അയച്ചാൽ 30,000 രൂപ കൊടുക്കും, 20 രൂപ അത്ത മുക്കും, അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കല്ലേ നേരെ എന്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഡോർ ടു ഡോറുകാരൻ വന്നിട്ട് അവന്റെ വീട്ടിൽ നിന്നാ ഫോൺ വിളിക്കുക, ഡോർ ടു ഡോറുകാരൻ സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്നാ ഫോൺ വിളിക്കുക. എന്താ അവനെന്താ വിളിച്ചാൽ അവന്റെ മോബൈൽ എന്തിനാ ഹിക്കുമത്തറിയോ, എന്റെ ബാലൻസ് തീർന്നു പോയി, ഇത്ത ആ ഫോൺ തരാം, ഒരു കോള് വിളിക്കാനാണ്. ബാലൻസ് ഇല്ലാത്തവനാണ് ഡോർ ടു ഡോർ വാട്ടിങ് നടക്കുന്നത്. അവൻ വിളിച്ചു, അവന്റെ മോളെ എപ്പോഴും പൈസ കമ്പനി ഇട്ട് കൊടുക്കുന്ന, എന്തിനറിയോ, വിളിച്ച് ഇങ്ങനെ പറയാൻ, എവിടെ എവിടെ നിങ്ങൾ ഇവിടെ തിന്നടത്തെത്തി, എവിടെ നിങ്ങളുടെ സൈറ്റ് എവിടെയാണ്, സ്ഥലം വിളിച്ചു പറയാൻ വേണ്ടി എപ്പോഴും അവന്റെ ഫുൾ മൊബൈലിൽ പൈസയാ. ഇത് നമ്മുടെ മന്ദബുദ്ധികളായ പെണ്ണുങ്ങളെടുത്ത് വന്നിട്ട് പറയും, ഇത് ആ ഫോണും വരുമോ, ഇത് എനിക്ക് ബാലൻസ് ഇല്ല, അത്യാവശ്യം അടുത്ത സാധനം ഇവിടെ എവിടെ ഒരു വീടില്ലാണോ, ഒന്ന് കൊടുക്കാനോ, ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ, എന്നാ ഒന്ന് വിളിച്ചോ, ഫോള് കൊടുത്ത് മന്ദബുദ്ധി സംഭവം, ഞാൻ നമ്പർ ഇട്ടി, പിന്നെ അവർ തമ്മിലായി സംഭവം.
അപ്പൊ ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നവർ നമ്മുടെ ഭർത്താവല്ലേ, നമ്മുടെ ഭർത്താവല്ലേ. അവസാനം ആ പെണ്ണ് വഴിയാതാരാവുമ്പോ ഈ ഭർത്താവ് എന്ത് ചെയ്യും? എനിക്ക് അവളെ വേണ്ട, എനിക്ക് അവളെ വേണ്ട, അവളെ അങ്ങനെ ചെയ്യും. ഇതിനുള്ള വഴിയൊരുക്കി കൊടുത്തതാര്? കേബിളുകാരനെ വീട്ടിനകത്ത് പ്രവേശിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതാര്? പ്ലംബിംഗുകാരൻ, ഇലക്ട്രിക്കൽകാരൻ, ഇവർക്കൊക്കെ പെണ്ണ് മാത്രം താമസിക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ കടന്നു വരാനും പ്രവേശിക്കാനും അവിടെ വന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താര്? ഭർത്താവ് ഗൾഫിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയും, നേരിട്ട് ആ വീട്ടിൽ പോട്ട്, സുമേര ആ വീട്ടിൽ പോട്ട്, എല്ലാം ചെയ്തു കൊടുക്കും, അവള് മാത്രമേ ഉള്ളൂ, നീ ഒന്നും അവള് ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, മിക്സി വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വിളിയോട് വിളിയാറ്, നീ ഒന്ന് പെട്ടെന്ന് ഒന്ന് പോകുന്നു ശരിയാക്കി കൊറാന്ന് പറയും. എല്ലാം അവൻ ശരിയാക്കിട്ടേ വരത്തുള്ളൂ, എല്ലാ കണക്ഷനും അവൻ വിച്ഛേദിച്ച് മൊത്തം അതിനെ ചേർത്ത് വെച്ചിട്ട് അവൻ വരുള്ളൂ. അതാണ് നമ്മുടെ സ്തുതികൾ. ഇവനാണ് മൊയ്തീൻ, ഒറിജിനൽ മൊയ്തീൻ. ശരിയല്ലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ? അത് വഴികൾ നമ്മളാണ് തുറന്നു വെക്കുന്നത്. അതുകൊണ്ട് ഭാര്യമാർ ഇടങ്ങേറാവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാർക്ക് സ്വർഗപ്രവേശനമില്ല. സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കും, ഇല്ല, പ്രശ്നമില്ല. അള്ളാഹുവേ കാത്തിരിക്കട്ടെ, അള്ളാഹുവേ കാത്തിരിക്കട്ടെ. കുടുംബ ബന്ധം മുറിക്കുന്നവനും സ്വർഗത്തിൽ പ്രവേശനമില്ല. പത്ത് അജ് ചെയ്തവനായിരിക്കും, നൂറ് ഉംറ ചെയ്തവനായിരിക്കും, ലോഡ് കണക്കിന് അരിയും ഗോതമ്പ് റമദാൻ മാസത്തിൽ നീ ഇറക്കി കൊടുക്കുന്നവനായിരിക്കും, ലോഡ് കണക്കിന് ഈത്തപ്പഴം നീ സദഖ ചെയ്യുന്നവനായിരിക്കും, നോമ്പ് മുറിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നവനായിരിക്കും, നീ സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കും, നിന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവരെ അവരെ പരിഗണിക്കാതെ അവരോട് സലാം പറയാതെ അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കാതെ നീ എത്ര ഇബാദത്ത് എടുത്ത് നമസ്കരിച്ചാലും അള്ളാഹുവിന്റെ ദർബാറിൽ നീ ഏറ്റവും വലിയ ദ്രോഹിയാണ്, ഏറ്റവും വലിയ അഹങ്കാരിയാണ്, ഏറ്റവും വലിയ ധിക്കാരിയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, കുടുംബ ബന്ധം മുറിച്ചിട്ട് അവരുമായി ബന്ധം സ്ഥാപിക്കാതെ മരിച്ചുപോയവനെ ലാ യസ്കുനു ഫീഹി, ഈ സ്വർഗത്തിൽ അവനെ ഞാൻ പ്രവേശിപ്പിക്കൂല, അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? കുറഞ്ഞ പണിയല്ലാതെ, കുറഞ്ഞ പരിപാടി അല്ലാതെ. അതുകൊണ്ട് എല്ലാവരും ബന്ധങ്ങൾ നിലനിർത്തിക്കും, ബന്ധങ്ങൾ നിലനിർത്തിക്കും. ബന്ധം മുറിച്ചു കളഞ്ഞാൽ സ്വർഗപ്രവേശനം. ഇതിലൊന്നും നിസ്കാര വിഭാഗം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിസ്കാര ഇബാദത്ത് തക്കവുള്ളവന്റെ അടയാളമാണ്, തക്കവുള്ളവന്റെ അടയാളമാണ് നമസ്കാരം. നമസ്കാരം നിലനിർത്തുന്നവൻ കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിക നിയമം. കുടുംബ ബന്ധം മുറിച്ചവൻ എന്ത് നിസ്കാരം, അവൻ എന്ത് തക്വ? സിലു വർഹാമകും വലൂ ബിസ്സലാം, ഒരു സലാമെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കുടുംബ ബന്ധം കൂട്ടിയണക്കണമേ ഹബീബായ ഷഫീഅായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ നിന്റെ മാതാപിതാക്കൾ ഒരു കാഫിറത്തായ മാതാപിതാവാണ് മുശ്രിക്കത്താണെങ്കിൽ പോലും അവരോട് പോയി ഖിദ്മത്ത് ചെയ്ത് അവർക്ക് നന്മകൾ ചെയ്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കുന്നു, നിന്റെ മാതാവോ പിതാവോ അമുസ്ലിമായിരിക്കട്ടെ, അവരോട് പോലും കരുണയും അവരോട് പോലും ദയയും ഉദാരതയും കാണിക്കണമെന്നാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ വാക്ക്. അവരോട് ദയ കാണിക്കണമെന്നാണ് പഠിപ്പിച്ചത്. അത് മുശ്രിക്കത്തല്ല, നമുക്ക് അന്ന് പണ്ട് കാര്യമില്ല, അതിനൊക്കെ സദഖയുടെ കൂലിയാണ്. ശിർക്ക് വെക്കുന്ന ഈമാൻ അത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്, അത് നമ്മൾ നോക്കണ്ട. പക്ഷെ നിന്റെ മാതാവോ പിതാവോ അമുസ്ലിമാണെങ്കിൽ നീ അവരെ സഹായിക്കണം, അതാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ മുസ്ലിമായി ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മൾ നമ്മുടെ മാതാവിനോടോ നമ്മുടെ ഭാര്യയുടെ പിതാവിനോടോ ഭാര്യയുടെ ഉമ്മയോടോ ഭാര്യയുടെ കുടുംബക്കാരോടോ ജ്യേഷ്ഠ നിജന്മാരോടോ സഹോദരങ്ങളോടോ സഹോദരിമാരോടോ അവരുടെ കുടുംബക്കാരോടോ സംസാരിക്കാതിരിക്കുന്നതിൽ എന്ത് ന്യായം? വല്ലാഹി സത്യം, അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന കുടുംബക്കാരൻ ഞാൻ അവരെ നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കയില്ല എന്ന് അള്ളാഹു സ്വർഗത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നടക്കൂല, ഒരു കാരണവശാലും പ്രവേശിക്കില്ല സ്വർഗത്തിൽ. അതുകൊണ്ട് വെറുതെ വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട, പോയി നാളെ തന്നെ സലാം പറഞ്ഞാ സ്വർഗത്തിൽ പറഞ്ഞു സലാം പറഞ്ഞു. നിനക്ക് നീ കൂടുതൽ സാധിക്കാനൊന്നും വയ്യായോ? വേണ്ട, സലാം വലൈക്കും. എന്തെങ്കിലും എന്റെ ഭാഗം വന്നിട്ട് മാപ്പാക്കണം കേട്ടോ. ശരി, സലാം വലൈക്കും. തീർന്നു, മതി. നീ വല്ലപ്പോഴൊക്കെ നീ ഒന്ന് കാണുമ്പോ ഒരു സലാം പറഞ്ഞാൽ മതി. ഓ മതി, അല്ല അത്രയെങ്കിലും മതി. മിണ്ടാതിരിക്കാൻ പാടില്ല, സ്വർഗത്തിൽ പോണെങ്കിൽ. ഇനി ഒരാളും കൂടെ ഉള്ളു. വലല്ലദീന യഖൂലൂന അലാഹദില്ലാ ഇല്ല മഫൽ കദാ വകദാ ഫ
ثم لم يفي به او كما قال رسول الله الله من قوده يد من الدربار اللي من برتجني ادكيا படைச்சவனே இனி நான் தட்டி செய்யilla அல்லாஹ் படைச்சவனே மத்தவிக்கilla அல்லாஹ் அல்லாஹ்வே லோட்டரி எடுக்கilla நாதா வெவிஜரிக்கilla அல்லாஹ் இனி நமஸ்காரம் நிலநிறுத்தாம் ரப்பே பலிச வாங்குகையோ கொடுக்குகையோ தின்னுகையோ கூட்டு நிக்குகையோ இல்ல அல்லாஹ் ஒராளையும் பரிகசிக்குகையில்ல ரப்பே ஒராளையும் ஆட்சேபிக்குகையில்ல அல்லாஹ் ஒராளையும் நிந்திக்குகையில்ல அல்லாஹ் நான் பிரதிஜை எடுக்கும் ரப்பே நீ எனக்கு மாப்பு நல்கணே ரப்பே அல்லாஹ்வின்ட கோடதியட முன்னில் இவன் பிரதிஜை எடுத்துட்டு ஆ பிரதிஜையை முறிச்சு களையுன்னவன் ஆரானோ சும்மலம் எஃபி பிஹி அது பூர்த்தியாக்காத்தவன் சொர்க்க பிரவேசனமே இல்ல எட்டு விபாகத்தின் சொர்க்கம் கொடுக்கல அல்லாஹ் அல்லாஹு நம்மளை இக்கூட்டத்தில் படுத்தாத காத்திருஷிக்குமாறாகட்டும் சகாய்க்குமாறாகட்டும் அனுகிரகிக்குமாறாகட்டும் அதானே நரகம் சொர்க்கத்தின் அல்லாஹு நம்மளை தள்ளியால் பின்ன போய் வீடுனது எவடையா அல்லாஹு அக்பர் அனஸ் இப்னு மாலிக் ரலியல்லாஹு தஆலா அன் ரிப்போர்ட் செய்யുന്ന ஹதீஸிலൂടെ நபியுனா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம தங்களை പറയുകയാ ஹபீபாய தங்கள் மதீனா பள்ளியட உமரப்படியில் விஸ்ரமிக்கும்போ ஜிப்ரீல் அலைஹி ஸலாத்து வஸலாம் கடந்து வருகையான ஹபீபா ரசூலுல்லாஹி தங்களோடு പറയുകയാ ஜீது கஃபீ ஸாஅத் நபியே அங்கட அருகிலேக்கு நான் வந்தது நான் அல்லாஹ்வின்ட கோடதியிலேக்கு போகുന്ന வழியில் அபர் அல்லாஹு தஆலா பிமனாஃபிஹின்னா ان تنفخ فيها حبيب رسول الله தங்களோட அருகிலேக்க வந்த ஜிப்ரீலினை கண்டிட்டு மாலி அராக முதஹையருல்லோ ஜிப்ரீலே நின்ட சபாவத்தன நின்ட சரீரத்தின்ட கடனக்கு முகத்தின்ட பாவத்தன வல்லாத வித்தியாசம் வந்திருக்கையான மாலி என்ன சம்பவிச்சது ஜிப்ரீலே ஹபீப ரசூலுல்லாஹி தங்களோடு ஜிப்ரீல் அலைஹிஸ்ஸலாத்து வஸ்ஸலாம் പറയുകയാ അല്ലാഹുവിന്റെ റസൂലേ അവിടുത്തെ ഹദറത്തിലേക്ക് വരുന്നതിനു മുമ്പ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഞാൻ പോയി അപ്പോൾ അല്ലാഹു നരകത്തിനെ ഊതുന്ന മലക്കുകൾ നരകത്തിനെ കത്തിക്കുന്ന മലക്കുകളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുകയാണ് അൻ തൻഫുഖ ഫീഹാ ആ നരകത്തിന്റെ തീ കെട്ടുപോകാതെ അണഞ്ഞു പോകാതെ അത് നൂതി കൊടുക്കണേ അത് നൂതി കൊടുക്കണേ എന്ന് മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് മുഹമ്മദേ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാൻ എത്തിയത് അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടു ഹബീബേ അല്ലാഹു ആ മലക്കുകളോട് പറയുകയാണ് ആയിരം വർഷം ആ നരകത്തെ ഒന്ന് കത്തിക്കണേ മലക്കുകളെ ആയിരം വർഷത്തോളം ആ മലക്കുകൾ നരകത്തെ ഓതി കത്തുകയാണ് ആ നരകം ചുവന്നു തുടുക്കുകയാണ് ചുവന്നു തുടുക്കുകയാ അങ്ങനെ തുടുത്തു തുടുത്ത് അതിന്റെ ചൂടിന്റെ കാഠിന്യം അധികരിക്കുകയാണ് നിർത്തുന്നില്ല അല്ലാഹു വീണ്ടും ആ മലക്കുകളോട് പറയുകയാണ് ഊതണ ആയിരം വർഷം വീണ്ടും മലക്കുകളെ ആ നരകത്തെ ഊതാൻ കൽപ്പിക്കുകയാണ് കൽപ്പിക്കുകയാത്ത് അത് വെളുത്തു വരുന്നത് വരെ ആ നരകത്തിന്റെ മേൽ മലക്കുകൾ ഓതിക്കൊണ്ടേയിരിക്കുകയാണ് തീർന്നില്ല മൂന്നാമതും മലക്കുകളോട് അല്ലാഹു കൽപ്പിക്കുകയാണ് മലക്കുകളെ വീണ്ടും നിങ്ങൾ ആയിരം വർഷം ആ നരക കൊണ്ടാരത്തിൽ കത്തിക്കണമേ ആ തീ കെട്ടുപോകാതെ അണഞ്ഞു പോകാതെ ഊതിക്കൊണ്ടിരിക്കണമേ എന്ന് മലക്കുകളോട് അല്ലാഹു പറയുമ്പോ അവർ ഊതുകയാണ് ഹത്തസ്വദ്ദത്ത് അത് കറുകറാ കറുത്തുപോയി വഹിയ സൗദത്തുൻ മുളിമാ അത് വല്ലാത്ത ഒരിട്ട് പോലെയായി മുഹമ്മദേ അത് വല്ലാത്ത ഒരന്ധകാരം നിറഞ്ഞ വസ്തുവായി മാറി ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് വിറച്ചു വന്ന വിയർത്തു വന്ന ഹബീബായ തങ്ങളുടെ തോഴനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ഇത് മാത്രം പറയുമ്പോ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ് സിഫ്ലിയാ ജിബ്രീൽ ഒന്ന് വിശദീകരിക്കുമോ ജിബ്രീലേ ഒന്ന് വിശദീകരിക്കുമോ ജിബ്രീലേ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഹബീബായ റസൂലുള്ളാഹി നരകത്തെ കുറിച്ച് കേൾക്കാൻ ആവേശത്തോടെ നിൽക്കുന്ന വേളയിലാണ് ഹബീബായ തങ്ങളോട് ജിബ്രീലെ വിവരിച്ചു കൊടുക്കുന്നത് ലായന്തഫീലഹബുഹാ വലാ ജമറുഹാ
ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ 1000 വർഷമാണ് വൈന യൗമൻ അണ്ട റബ്ബിക കൽഫി സനത്തിൽ മിമ്മാ തഅദൂ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ എണ്ണുന്ന 1000 വർഷമാണ് അങ്ങനെ 1000 വർഷമാകുമ്പോൾ ഒരു ദിവസം എത്തിയാൽ അങ്ങനെ ഓരോ മാസവും ഓരോ വർഷവുമായി 1000 വർഷം ആഖിറത്തിന്റെ 1000 വർഷം അച്ചുകൊണ്ടാണ് ആ നരകം കത്തിക്കുക എന്ന് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേൾക്കുകയാണ് യാ മുഹമ്മദേ വല്ലദീ ബഅസക ബിൽ ഹഖ് ഏതൊരു സത്യസന്ധമായ ദൗത്യവുമായി ഏതൊരു റബ്ബ് അങ്ങയെ ലോകത്തേക്ക് നിയോഗിച്ചുവോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയട്ടെയോ ولو أن خير مبرة فتح منها لاحترق أهل الدنيا وما فيها من شدة حرها ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ വിശദീകരിക്കുകയാഹുവിന്റെ റസൂലേ നരകത്തിന്റെ ദ്വാരം ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ അംശത്തോളം നരകത്തിന്റെ വാതിലങ്ങാണും തുറക്കപ്പെട്ടാൽ വലോ അന്നിറത്തിൻ ഒരു സൂചിയുടെ ദ്വാരം പോലെ നരകത്തിന്റെ ഭാഗത്ത് എവിടെ നിന്നെങ്കിലും ഒന്ന് തുറക്കപ്പെട്ടാൽ ترقى أهل الدنيا وما فيها من شدة حرها അതിന്റെ കൊടും ചൂടിന്റെ കാഠിന്യത്താൽ ഈ ആകാശ ഭൂമികൾക്കിടയിലുള്ളത് സകലമാനതും കത്തി നശിച്ചു പോകും മുഹമ്മദേ മുഹമ്മദേ ഫബക റസൂലുള്ളാഹി തവീല അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടപ്പോ ദീർഘനേരം കരയുകയാണ് ഹബീബായ തങ്ങളുടെ മുന്നിൽ നിർത്തുന്നില്ല വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് വലോ അന്ന സൗബം മിൻ നസ്വാബി അഹ്ലി النار علق ما بين السماء والأرض لا احترق أهل الدنيا من نتن حرها ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ നരകാവകാശികളുടെ ശരീരത്തിൽ ധരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രങ്ങളിൽ ഒരു ചെറിയ വസ്ത്രമെങ്ങാണ് ഈ ആകാശ ഭൂമികൾക്കിടയിൽ ഒന്ന് അല്ലാഹു പ്രദർശിപ്പിച്ചാൽ ഈ ആകാശ ഭൂമികൾക്കിടയിലുള്ള സകലമാന മനുഷ്യരും ജീവികളും വസ്തുക്കളും കരിഞ്ഞു പോകും മുഹമ്മദേ മിന്നത്തിനി ആ വസ്ത്രത്തിന്റെ ദുർഗന്ധം കാരണത്താൽ ആ നരകാവകാശിയെ ധരിപ്പിക്കുന്ന വസ്ത്രത്തിന്റെ ദുർഗന്ധത്താൽ ആകാശഭൂമികൾക്കിടയിലുള്ള സകലമാന വസ്തുക്കളും നശിച്ച് കരിഞ്ഞ് ചാമ്പലാകുമെന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് ലോ നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഒരു ചെറിയ വളയമെങ്ങാണ് ഈ ദുനിയാവിന്റെ പർവ്വതത്തിന്റെ മുകളിലെങ്ങാണും വെച്ചാൽ ഒരു ചെറിയ വളയമെങ്ങാണ് ഒരു ചെറിയ കണ്ണിയെങ്ങാണ് ആ നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഈ ആകാശ ഭൂമികൾക്കിടയിലുള്ള ഏതെങ്കിലും പർവ്വത സാനുക്കളുടെ മുകളിൽ വെച്ചാല് മുഹമ്മദേ ലദാബത്ത് അത് ഉരുകി തകർന്നു പോകും മുഹമ്മദേ എത്രത്തോളം എന്ന് വെച്ചാൽ 7-ാമത്തെ ഭൂമിയുടെ അടിത്തട്ട് വരെ ഉരുകി പോകും മുഹമ്മദേ ഹർഹാശദീദ് വഖഅറുഹാ ബഈദ് വഹുലിയുഹാ ഹദീദ്
سديد وشرابها صديد جبريل عليه الصلاة والسلام هذا رواي النبي دنگلوڑ پرهگيان محمد ادند چود کڑنمان 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 حرها شديد وقعرها بعيد ادند آدم ولات دورمان ولات دورمان هذا رواي رسول الله தங்கள் போலும் பரனில்லே மதீனா பள்ளியட உம்மரப்படியில் இருந்தப்போ ஒரு சப்தம் கேட்டுக்கொண்டு ஹபீபாய தங்களோட சஹாபத் சோதிச்சோல் ஹபாபத்தினோடு நபி தங்களை சோதிக்கையான மா ஹாதிஹி வஜ்பா நீ சப்தம் என்னது உங்களுக்கு அறியுமோ சஹாபா குல்லா அல்லாஹு வ ரசூலுஹு அலம் அல்லாஹும் ரசூலும் அல்லாஹ் அறியில்ல நபியே அல்லாஹ் ரசூல் பரையகயா ஹாதா ஹஜருன் இது ஒரு கல்லான ألقمه الله النار قبل 70 خريفا فالآن حين انتهى إلى قعرها أو كما قال رسول الله يدبدنا إلى مرشن الكمب الله نرغت لك يرنى ورقلان يبودان آنرغت ناڑي تطت لك يكل ون بينا ده أده پدچ دن شبدمان صحابا அதான் ஜிபிரீல் பரஞ்சது கஹ்ருஹா பஈத் அதின்ட ஆழம் துர்கடமான அது வல்லாத்த ஆழம் உள்ளதான முஹம்மதே வஹமீமுஹா சதீத் அதிலுள்ள வெள்ளமோ அதெல்லாம் சூடுள்ளதான அது சீஞ்சலமான அது சோரையான சோரையான நரகாவகாசிகளுடைய சரீரத்தில் நின்ன நிர்களிக்கும் சீஞ்சலமா வஹுலி நரகாவகாசிகளுக்கு தரிப்பிக்கப்படுன அணியிக்கப்படுன ஆபரணங்களோ அது நரகத்தின்ட ஆபரணங்களான அது இரும்பின் ஆபரணங்களா அது சுட்டுகொள்ளும் ஆபரணங்களான லா யுக்லா அலைஹிம் ஃபயமூது வலா யுஃபஃபு அன்ஹும் மின் அதாபிஹா நரகாவகாசிகள் இதெல்லாம் சகிச்சு கொண்டு அவன் நிலவிழிக்கும்போ அவன் கண்ணு நீர் கண்டு அவன் கண்ணு நீர் கண்டு மலக்குகளுக்கு போலும் தயையில்ல அவன் கண்ணு நீர் வற்றி போகும்போ அவன் கண்ணு தன்னை அடர்ந்து நரகத்திலேக்கு வீழுவையான ஆ கண்ணு நீர் வற்றி ஆ கண்ணின் ரத்தமும் வற்றி அவசானம் சரீரத்தின் ஓரோ அவயவங்களும் உருகி நரகத்திலேக்கு வீழும்போ அவன் விகிருத கோலத்திலாயா போலும் லா யுக்லா அலைஹிம் ஃபயமூது அவன் மரிச்சு போகட்டே என்று الله بذكر وإلا محمد ولا يخفف عنهم من عذابها أبن نارغت نسج عالفم بولم الله قرأك إلا محمد حبيبا رسول الله تنقل كيت ماتر الفخر راكعا فخر ساجدا فخر مغشيا الله رسول سجود چيد ركوع چيد ஹபீபாய தங்களோட போதம் தன்ன நஷ்டப்பட்டு போய் கஃபாக்கயா ஜிபிரீல் கஃபாக்கயா ஜிபிரீல் நிறுத்தனே ஜிபிரீலே இனி இது கேட்கார் எனக்கு யாதொரு கழுவும் இல்ல ஜிபிரீல் அதல்லே இதெல்லாம் கேட்டு மனசிலாக்கிய ஹபீபாய தங்கள் மதீனா பள்ளியோட புறத்தேக்கு கடந்து வந்தப்போ சஹாபாக்கள் இருந்த துனியாவின் சர்ச்சையிலான அல்லாஹ் ரசூல் விகாரத்தோட அவருடைய முன்னிலேக்கு போய் நின்று சோதிக்கையான நீங்கள் சிரிக்கையான அந்தும் தத்ஹத்தசூன் வதல்ஹகூன் வதல்அபூன வராக்கும் ஜஹன்னம் வல்லாஹி லவ் தஅலமூன மாஅலமூ லலஹித்தும் கலீலா வலபகைத்தும் கஸீரா நீங்களுக்கு ரசமான നിങ്ങൾക്ക് വിനോദമാണ് നിങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് ആഹ്ലാദമാണ് ദുനിയാവിൽ നിങ്ങൾ ആനന്ദിക്കുകയാ ഒന്ന് തിരിഞ്ഞു നോക്കണേ വറാക്കും ജഹന്നം നരകമാണ് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത് സഹാബാ അല്ലാഹുവാണ് സത്യം ഞാൻ അറിഞ്ഞതുപോലെ നരകത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലലഹിത്തും കലീലാ വലബക്കൈത്തും കസീറാ
കുറച്ച് മാത്രമേ നിങ്ങൾ കരയുകയുള്ള സഹാബ കൂടുതൽ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ള സഹാബ കൂടുതൽ നിങ്ങൾ കരയുമായിരുന്ന സഹാബ വലമാ തലദതു മുന്നിസാ അലാ ഫർശികോ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നിങ്ങൾ സുഖിച്ചുകൊണ്ട് നിങ്ങൾ ബെഡ്റൂമിൽ കഴിയുകയില്ല സഹാബ വല ഖറജതും ഇല സദാ ولا خرجتم إلى السعداء تجارون إلى الله تجارون إلى الله നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുവേ ആരുടെ സഹായമാണ് ഞങ്ങൾക്കുള്ളത് നാഥാ ഏതെങ്കിലും മരുഭൂമിയിലൂടെ ഓടുമായിരുന്നു അല്ലാ അഭയം നൽകണേ അല്ലാ അഭയം നൽകണേ അല്ലാ ഭാര്യമാര് വേണ്ട സുഹൃത്തുക്കൾ വേണ്ട താലോലിച്ച് വളർത്തുന്ന വാത്സല്യ മിത്രങ്ങൾ നമുക്ക് വേണ്ട അവരെല്ലാം അന്യമാണ് നാഥാ ينجيكم من عذاب أليم ثم ينجي إن رغت لن نيني ونر اتشبرتم الله آن رغت تي نان أرنية دبول نان كند دبول اي صحابة اي مهاجرين اي انساري اي مسلم سمدائي مي باوديك صوبانت تند عدي پرسرت لود وليت سنجري كند وره ഒരു ദിവസം നമ്മുടെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന ചിന്ത പോലും ഇല്ലാതെയല്ലേ ഹറാമായത് കാണുന്നത് ഹറാമായത് തിന്നുന്നത് ഹറാമുമായി ബന്ധപ്പെടുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ അറിഞ്ഞതുപോലെ ഖബറിന്റെ നരകത്തിന്റെ അവസ്ഥ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ കൂടുതൽ നാൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയില്ല ഭാര്യമാരോടൊപ്പം സുഖം സുഖലോലു വരാവുകയില്ല നിങ്ങൾ ദുനിയാവിൽ യഥേഷ്ടം തിന്നു കുടിച്ച് കഴിയുമായിരുന്നില്ല നിങ്ങൾ അല്ലാഹുവിലേക്ക് നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുമായിരുന്നു അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അതിനുശേഷം മഹദിയായ ആയിഷ പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ ഈ നരകത്തെ വിവരിച്ച ശേഷം ചിരിച്ചതായി ഞാൻ കണ്ടിട്ടേയില്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭയാനകതകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അതാണ് നബി തങ്ങൾ നമുക്ക് താക്കീത് നൽകുന്നത് നമസ്കാരത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബരി വ മിൻ അദാബിന്നാർ അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ അല്ലാ നരകത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ ഖബറിന്റെ അദാബുകളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അഞ്ചു നേര നമസ്കാരത്തിലും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനും തമ്പുരാനോട് നരകത്തെ കുറിച്ച് ചോദിച്ചോ നരകത്തെ കുറിച്ച് ചോദിച്ചോ ആ നരകമെന്ന് പറയുന്നത് മഹാസംഭവമാണ് അതിലേക്കെങ്ങാനും നമ്മൾ എത്തിപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുകയില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളും നരകത്തെ ഓർത്തുകൊണ്ടുള്ള പ്രവൃത്തിയായിരിക്കണം അപ്പൊ ഹറാമ തിന്നാൻ തോന്നൂല ഹറാമ സംസാരിക്കാൻ തോന്നൂല ഹറാമ ചെയ്യാൻ തോന്നൂല ഹറാമ സമ്പാദിക്കാൻ തോന്നൂല നരകം 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 നമ്മുടെ മുന്നിലാണ് നരകം അത് ചൂടാണ് ആ കടും ചൂടിന്റെ അടയാളമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ വിളവുകളും എല്ലാ സമൃദ്ധമായ മേഖലകളും എല്ലാ ജലാംശയങ്ങളും മുഴുവനും വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് കുടിക്കാൻ ജലമില്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ് ആ ഒരവസ്ഥയിലേക്ക് ഗോഡ്സ് ഓൺ കൺട്രി കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും എല്ലാ രസങ്ങളും എല്ലാ പ്രകൃതികളും എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു എടുത്തു കളയുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കൊടും ചൂടിൽ മനുഷ്യൻ സൂര്യാഘാതത്തിന്റെ പേരിൽ ദിവസം തോറും മനുഷ്യൻ പൊള്ളലേറ്റ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നരകത്തിന്റെ ഒരു നിശ്വാസമാണ് അതിന്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് അതിന്റെ ഒരു സാമ്പിൾ ആണ് അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് നരകത്തിൽ നിന്ന് എപ്പോഴും നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു കൊള്ളുക അല്ലാഹുമ്മ അജ്റനി മിനൽ നാർ ആരെങ്കിലും നരകത്തിലേക്ക് വിധിക്കപ്പെട്ടാൽ ഫൽ വൈൽ അവന് നാശമാണ് അവന് നാശമാണ് അവന് നാശമാണ്